സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പ അമേരിക്കയിലെ മൂന്നാം മത്സരത്തിൽ അർജന്റീന പരാഗ്വയെ നേരിടാൻ ഇറങ്ങിയത് വലിയ മാറ്റങ്ങളുമായി. ഉറുഗ്വയെ തോൽപ്പിച്ച ടീമിൽ കോച്ച് ലിയണൽ സ്കലോണി 6 മാറ്റങ്ങളാണ് വരുത്തിയത്. പ്രതിരോധ നിരയിലും മധ്യനിരയിലും മുന്നേറ്റത്തിലും രണ്ടു താരങ്ങൾ വീതം മാറി. ഡിഫൻസിൽ നിക്കോളസ് ഓട്ടമെന്റിക്കും മാർക്കോസ് അക്യോനയ്ക്കും പകരം നിക്കോളസ് ടാഗ്ലിയാഫിക്കോയും ജർമ്മൻ പസല്ലയും, മധ്യനിരയിൽ ജിയോവനി ലോസൽസോയ്ക്കും റോഡ്രിഗോ ഡി പോളിനും പകരം അലസാന്ദ്രോ ഗോമസും ലിയാൻഡ്രോ പാരഡസും, മുന്നേറ്റ നിരയിൽ ലോട്ടറോ മാർട്ടിനസിനും നിക്കോളാസ് ഗോൺസാലസിനും പകരം ഏഞ്ചൽ ഡി മരിയയും സെർജിയോ അഗ്യൂറോയും ടീമിലെത്തി. ലിയണൽ മെസ്സിക്ക് വിശ്രമം നൽകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും നായകനെ ഉൾപ്പെടുത്തി തന്നെയാണ് കോച്ച് ലിയണൽ സ്കലോണി ടീമിനെ ഇറക്കിയത്. അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സിയുടെ 147 മത്സരമായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച ഹവിയർ മഷറാനോയുടെ റെക്കോർഡിന് ഒപ്പമെത്താനും മെസ്സിക്ക് കഴിഞ്ഞു. 4-3-3 ഫോർമേഷനിൽ അർജന്റീൻ ടീമിൽ ഇടം പിടിച്ച താരങ്ങൾ ഇവരായിരുന്നു. ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ്, പ്രതിരോധ നിരയിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ജർമ്മൻ പസല്ല, ക്രിസ്റ്റ്യൻ റൊമേറോ, നഹുവിൽ മൊളീന, മധ്യനിരയിൽ അലസാന്ദ്രോ ഗോമസ്, ഗ്വിഡോ റോഡ്രിഗസ്, ലിയാൻഡ്രോ പാരഡസ്, മുന്നേറ്റ നിരയിൽ ഏഞ്ചൽ ഡി മരിയ, സെർജിയോ അഗ്യൂറോ, ലിയണൽ മെസ്സി. കോപ്പ അമേരിക്കയിൽ ആദ്യമായാണ് ഏഞ്ചൽ ഡി മരിയയും സെർജിയോ അഗ്യൂറോയും ഇത്തവണ ആദ്യ ഇലവനിൽ ഇടം പിടിച്ചത്. റോഡ്രിഗോ ഡി പോൾ, യോക്കിൻ കോറിയ, നിക്കോളാസ് ഡൊമിംഗസ്, ഏഞ്ചൽ കോറിയ എന്നിവരെ കോച്ച് പകരക്കാരായും കളത്തിലിറക്കി. വരുന്ന ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ബൊളീവിയക്കെതിരെയാണ് അർജന്റീനയുടെ അടുത്ത മത്സരം. ഈ മത്സരത്തിൽ അർജന്റീന നായകൻ ലിയണൽ മെസ്സിക്ക് വിശ്രമം നൽകിയേക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.